യുവ കലാസാഹിതി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കൊണ്ടാഴി ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത കവിയും എഴുത്തുകാരനും യുവ കലാസാഹിതി സംസ്ഥാന പ്രസിഡന്റുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴിയിലെ സ്മിതാവി നമ്പൂതിരി എഴുതിയ ചക്രവ്യൂഹം എന്ന കവിതാ സമാഹാരവും ആർ ശരത്ചന്ദ്രകർത്ത എഴുതിയ ലേഖന സമാഹാരമായ പാതിവഴിയിലെ സുവിശേഷങ്ങളുമാണ് യുവ കലാസാഹിതി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പുസ്തക ചർച്ചയിലൂടെ അവതരിപ്പിച്ചത്. കോട്ടയം ജില്ലയിൽ ജനിച്ച് കൊണ്ടാഴിയിൽ സ്ഥിരതാമസമാക്കിയ ആർ ശരത്ചന്ദ്രകർത്തയ്ക്ക് 2011 അംബേദ്കർ ജനപരിഷത്ത് പുരസ്കാരവും 2012 ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത കവിയും എഴുത്തുകാരനും യുവ കലാസാഹിതി സംസ്ഥാന പ്രസിഡന്റുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്തത്. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിനിമയങ്ങളുടെ പൊള്ളത്തരങ്ങളും അടിയൊഴുക്കുകളും അനാവരണം ചെയ്യുന്ന മൂടിവെക്കപ്പെട്ട സത്യത്തെയും വളച്ചൊടിക്കുന്ന വസ്തുതകളെയും സാന്ദർഭികമായി വിമർശിക്കുകയും ചെയ്യുന്ന ലേഖന സമാഹാരമാണ് ആർ ശരത്ചന്ദ്രകർത്തയുടെ പാതിവഴിയിലെ സുവിശേഷങ്ങളെന്നും ആവിഷ്കാരത്തിന്റെ സൗന്ദര്യം നിറയുന്ന കാവ്യ സമാഹാരമാണ് അദ്ദേഹത്തിന്റെ പത്നി സ്മിതാവി നമ്പൂതിരിയുടെ ചക്രവ്യൂഹം എന്ന കവിതാ സമാഹാരമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ വളരെ രസികത്വം നിറഞ്ഞൊരു നർമ്മബോധമുണ്ട്, നേർത്ത ചിന്തിയോട്. ചെറിയ തോതിൽ കഴിയാത്തൊണ്ടാണ് തോന്നുന്നെങ്കിലും വളരെ നേർത്ത ചിന്തിയോടുകൂടി. അത് മലയാളിയുടെ സഹജ സ്വഭാവമാണ്. മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം ഈ ചിരിയാണ്. പക്ഷെ ചിരിക്കുന്നവരൊക്കെ നമ്മൾ തള്ളി മാറ്റാൻ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചിരിയുടെ കലാകാരൻ ജനിച്ചതിലൂടെയാണ് ഈ കലക്കത്ത് കുഞ്ചൻനമ്പ്യാർ. അത്രത്തോളം ആഴത്തിലൊരു കവി മലയാളത്തിലുണ്ടായിട്ടില്ല. പക്ഷെ കുഞ്ചൻനമ്പ്യാർ നമ്മൾക്ക് മാത്രം മനസ്സിലാക്കിയത് ഈ മൃഗം ചിരിച്ചൊരാളല്ല, അതിഗാഥമായ മലയാളത്തിന്റെ താളപാരമ്പര്യങ്ങളെ, മർമ്മതാളം, സരസ്വതി താളം ഒക്കെ പോലെ അത്ഭുതകരമായ താളപാരമ്പര്യങ്ങളെ കൊണ്ടുവന്നൊരാൾ. ഞാൻ അതിലൊക്കെ കടന്നാൽ തിരിച്ചു. പിന്നെ അടുത്താണ് നമ്മുടെ വി കെ എൻ എന്ന് പറയുന്നത്, ലോകത്തിലെ കോമാടി യുഗത്തിലെ പുരുഷ ഗോപുരം പോലെ ചിരി കൊണ്ടൊരു നാടിനെ ചികിത്സിച്ച, നമ്മുടെ ഹിപ്പോക്രസിയുടെ ദുരന്തങ്ങളിൽ ചിരി കൊണ്ട് കുത്തി നോവിച്ച, നമ്മെ കൂടുതൽ മനുഷ്യ നല്ല മനുഷ്യരാക്കാൻ പ്രേരിപ്പിച്ച വി കെ എൻ ഇവിടെയാണ്. ഒരുപാട് തോല മഹാകവിയെ പോലെ തോലയിൽ നിന്ന് നമ്മൾ കണ്ടവർക്ക് മനസ്സിലാക്കാറില്ല. അതിലൊക്കെ അപ്പുറത്ത് ചിരിച്ചൊരാളാണ് ഈ നാറാണത്തെ ഭ്രാന്തൻ. അദ്ദേഹം നമ്മുടെ ഒക്കെ ഈ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ കളിയാക്കാൻ ജീവിത ഭ്രാന്തിന്റെ ഒരു കല്ല് ഉരുട്ടിക്കയറ്റി, സന്ധ്യ വരെ ഉരുട്ടിക്കയറ്റി, സന്ധ്യയ്ക്കും ആ ജീവിത പാഷാണം താഴേക്ക് തള്ളി ചിരിച്ചയാളാണ്. അങ്ങനൊരു ചിരി ശരത്ചന്ദ്രകർത്തയുടെ എല്ലാ ലേഖനത്തിലുണ്ട്. ഒപ്പം വലിയ ചിന്തയുണ്ട്. അദ്ദേഹത്തിന്റെ അവാർഡുകൾ വിൽപ്പനയ്ക്ക് എന്നൊരു ലേഖനമുണ്ട്, വളരെ നഗ്നമായ യാഥാർത്ഥ്യമാണ്. വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അവാർഡുകൾ. ഓരോ അവാർഡിനും വില നിശ്ചയിച്ച ബ്രോക്കർമാരുണ്ട്. അത് എന്ത് സമർത്ഥമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആരെയും വേദനിപ്പിക്കാതെ. എന്നാൽ അവർക്ക് അവാർഡ് വാങ്ങിയവർക്കും മനസ്സിലാവും ഇതിന്റെ വിൽപ്പനയുടെ രഹസ്യം. അതുപോലെ ചില ലേഖനങ്ങളിൽ വളരെ അഗാധമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ സ്ത്രീകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വലിയ കാഴ്ചപ്പാട്, ഗാർഗിയെ കുറിച്ചും മൈത്രിയെ കുറിച്ചും സാവിത്രിയെ, സത്യവാന്റെ സാവിത്രിയെ കുറിച്ചും ഒക്കെയുള്ള ആനുഷംഗിക പരാമർശങ്ങളാണ് സീതയെ കുറിച്ചും. യുവ കലാസാഹിതി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മധു ആനന്ദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സംവിധായകനായ ശ്രീകുമാർ മേനോൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. അമ്മയ്ക്ക് വേണ്ടി സമയം നീക്കി വെക്കാൻ കഴിയാത്ത ഒരു മകൻ, അവൻ രാജ്യം ഭരിച്ചാലും ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായാലും അവൻ അവന്റെ മുന്നിൽ നിന്ന് തോറ്റെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരുപാട് ഒരുപാട് ജീവിത മുഹൂർത്തങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് ശരത്ചന്ദ്രന്റെ ലേഖന പരമ്പര പോകുന്നത് ഓരോ കഥയിലും. കാരണം അദ്ദേഹം എപ്പോഴും ഒരു പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് കഥയിൽ തോന്നിയത്. കാരണം പ്രതിപക്ഷത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. കാരണം പ്രതിപക്ഷത്ത് നിൽക്കുക അല്ലെങ്കിൽ വിമർശിക്കുക, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് വിമർശിക്കുക, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വിമർശനാത്മകമായി കാണുക, ഒരു വ്യക്തിയെ വിമർശനാത്മകമായി കാണുക എന്ന് പറഞ്ഞാൽ സ്വയം തുരുകി ഒലിക്കുന്ന ഒരു വേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ കൂടെയാണ് അദ്ദേഹത്തിന്റെ ഈ കുറെ കൊല്ലങ്ങളായി അദ്ദേഹം എഴുതിയ ലേഖനങ്ങളാണ്. അപ്പൊ ആ ഒരു ആത്മസംഘർഷത്തിൽ കൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അതിനൊരു അസാമാന്യമായ ധൈര്യം വേണം. അദ്ദേഹം ഞാൻ അറിയുന്ന ഏറ്റവും വലിയ ജ്യോതിഷനാണ്, ഞാൻ അറിയുന്ന ഒരു നല്ല കവിയാണ്, നല്ല മോട്ടിവേറ്ററാണ്. ചെറുപ്പത്തിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എത്രയോ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ
അങ്ങനെ അരിഞ്ഞില്ലാതെ പോകുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിനേക്കാളുമല്ല അദ്ദേഹം ഒരു വലിയ ധൈര്യശാലിയാണ്. അങ്ങനെ ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം ഇത്തരം ലേഖനങ്ങൾ അതിലേക്ക് എഴുതാൻ കഴിയുള്ളൂ. യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ.എം. സതീശൻ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ശശിധരൻ മാസ്റ്റർ, സിപിഐ ലോക്കൽ സെക്രട്ടറി പി.വി. രാമസ്വാമി, യുവകലാസാഹിതി ചേലക്കര സെക്രട്ടറി കലാമണ്ഡലം അനീഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വളരെ ശില്പഭദ്രമായ കവിതകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണോ താൻ പറയാൻ ഉദ്ദേശിച്ചത് അതിനനുസൃതമായ ഒരു കാവ്യഗാത്രം അവരതിൽ കണ്ടെത്തുകയും അതിനേറ്റവും ഉചിതമായ പദങ്ങളും വാക്കുകളും തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോ ഭാവത്തിനും അർത്ഥത്തിനും അനുസൃതമായി ഇതിലെ ഓരോ കവിതകളിലും അത് സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കവിതകൾ തീർച്ചയായും വായിക്കപ്പെടേണ്ട കവിതകളാണ്. കവിതയെ വായിക്കുന്നതിലൂടെ കവയിത്രിയാണ് തിരിച്ചറിയുന്നത്. കവയിത്രിയുടെ വ്യക്തിജീവിതമല്ല, കവയിത്രിയുടെ ആന്തരികമായ ഒരു ജീവിതം. ആ ആന്തരികമായ ജീവിതം അനുഭവ ജീവിതത്തിൻ്റെ പ്രതികരണങ്ങളാണ് അത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു അനുഭവ ജീവിതം, ആ അനുഭവ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആന്തരിക ഭാവം, അത് അവതരിപ്പിക്കാൻ ഒരു ഭാഷ ഉണ്ടാവുക എന്ന് പറയുന്നത്, അതിനൊരു രീതി ഉണ്ടാവുക എന്ന് പറയുന്നത്, അതിനൊരു ശില്പം മെനഞ്ഞെടുക്കുക, അതാണ് കവിത്വം എന്ന് പറയുന്നത്. ആ കവിത്വം ധാരാളമുള്ള നല്ല ശ്രദ്ധേയമായ മലയാള സാഹിത്യത്തിൽ ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് ഓരോ കവിതയിലൂടെയും. റൈഫ്ഷൻ ന്യൂസ്, കൊണ്ടാഴി.